ഹലോ ഡിയേഴ്സ് വെൽക്കം ടു സൈലൻ്റ് ലേണിംഗ് അനിറ്റമിസ് ആണ് നമുക്കറിയാം നമ്മുടെ എക്സാം ഇതാ ഇങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത് നമ്മുടെ ബേസിക് സയൻസിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ മാറി മാറി വായിച്ച് പഠിക്കുന്നതിന് പകരം അതിൽ നിന്ന് വരുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യണം അപ്പോൾ നമ്മുടെ വിൻഡോസ് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവിൻ്റെ ജാലങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കണ്ടുവരുന്ന കുറച്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ ഒരു ചെറിയ ക്ലാസ് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഹൗ ഡു വി സി എക്സ്പ്ലെയിൻ നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക നമുക്കറിയുന്ന കേസാണ് നമുക്ക് കാഴ്ച സാധ്യമാവണമെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണാണ് അല്ലേ പക്ഷേ ഈ കണ്ണിൽ എങ്ങനെയാണ് നമ്മുടെ കാഴ്ച സാധ്യമാക്കുന്നത് എന്ന് നമ്മൾ പഠിക്കണം മെയിൻ ആയിട്ട് മക്കളെ കണ്ണിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത് ഒന്ന് എന്താണ് നമ്മുടെ ലെൻസ് എന്ന് നമ്മൾ പറയും അത് നോർമലി കോൺവെക്സ് ലെൻസ് ആണ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ അപ്പം നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ആ ലെൻസ് കൂടാതെ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ റെറ്റിന എന്ന് പറയുന്ന ഭാഗം ഇനി നോർമലി നമ്മൾ ഇതാണ്ട് ഒരു റോസാപ്പൂ നമ്മൾ എടുത്തു ഈ റോസാപ്പൂവിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ റോസാപ്പൂവിൻ്റെ ആയിട്ടുള്ള ഇമേജ് അതായത് തല കീഴായിട്ടുള്ള ഇമേജ് എവിടെ ഉണ്ടാവും നമ്മുടെ റെറ്റിനയിൽ ഉണ്ടാവും ഇങ്ങനെ ആയിട്ടുള്ള ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്താൽ ആ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ഒപ്റ്റിക്കൽ നെർവ് അല്ലെങ്കിൽ നമ്മുടെ നേത്രനാടികൾ വഴി നമ്മുടെ തലച്ചോറിലേക്ക് എത്തും അങ്ങനെ തലച്ചോറിലേക്ക് എത്തുമ്പോൾ തലച്ചോറാണ് പിന്നീട് നമുക്ക് റിയൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് യഥാർത്ഥമായതും അതുപോലെ തന്നെ നിവർന്നതുമായ നമുക്കൊരു പ്രതിബിംബം കിട്ടുന്നത് ഇങ്ങനെയാണ് അപ്പം നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ഉത്തരത്തിൽ വരേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ലെൻസും അതുപോലെ തന്നെ റെറ്റിനയുമാണ് റെറ്റിനയിലെ പ്രതിബിംബം എങ്ങനെയാണ് വരുന്നത് ഇൻവേർട്ടഡ് തലക്കീഴായിട്ടാണ് വരുന്നത് അത് നമ്മുടെ ഒപ്റ്റിക്കൽ നെവ്സ് അല്ലെങ്കിൽ നേത്രനാടികളിലൂടെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നു ആ തലച്ചോറിൻ്റെ ആ അവിടെ നിന്നാണ് നമുക്ക് നല്ല ഇറക്റ്റ് ആയിട്ട് നല്ല റിയൽ ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ ഈ ഒരു ഐഡിയ നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണുമായി ായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റും വന്നാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഉത്തരം ഒന്നും കൂടി ഒന്ന് വായിച്ചു തരാം മക്കൾക്ക് വേണ്ടി കണ് റെറ്റിന എന്ന് പറയുന്ന സ്ക്രീനിലാണ് പ്രതിബിംബം തലകീഴായിട്ട് പതിക്കുന്നത് നേത്രനാടികൾ ഈ സന്ദേശത്തെ തലച്ചോറിൽ എത്തിക്കുന്നു തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാവുന്നു ഓക്കെ ഇൻ ദ ഐ ദ ഇൻവേർട്ടഡ് ഇമേജസ് ഫോംഡ് ഓൺ എ സ്ക്രീൻ നോൺ ആസ് റെറ്റിന ദ ഓപ്റ്റിക്കൽ നെർവ് സെൻഡ് ദിസ് മെസ്സേജ് ടു ദി ബ്രെയിൻ ആൻഡ് ദ ബ്രെയിൻ ഇനേബിൾ ദ വിഷൻ ഓഫ് എ റിയൽ ഇറക്റ്റ് ഇമേജ് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് മീൻസ് വീണ്ടും പറയാം റിയൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ തലച്ചോറ് നമുക്ക് പ്രൊവൈഡ് പക്ഷെ എങ്ങനെയാണ് റെഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഇമേജ് ആണ് ആരാണ് നമ്മുടെ റെറ്റിനയിൽ നമ്മൾ ബ്രെയിനിലേക്ക് എത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓപ്റ്റിക്കൽ നെർവ്സ് അല്ലെങ്കിൽ നേത്രനാടികളാണ് അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഈസിയായിട്ട് ഉത്തരം പറയാൻ വേണ്ടി പറ്റും ഇനി ഒരു ക്വസ്റ്റൻ ഇതാണ് പ്രതിബിംബം രൂപപ്പെടുന്ന കണ്ണിന്റെ ഭാഗം ഏതാണ് ഏതാണ് അതിന്റെ ആൻസർ ഒന്ന് ആലോചിച്ച് ദ ഇമേജ് ഫോംസ് എവിടെയാണ് പ്രതിബിംബം രൂപപ്പെടുന്ന കണ്ണിൻ്റെ ആ ഒരു സ്ക്രീന് അതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു നേരത്തെ നമ്മൾ പഠിച്ചു എന്തായിരുന്നു റെറ്റിന എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം ത്രൂ ദ ഇമേജ് ഫോംഡ് ഇൻ അവർ ഐസ് ഈസ് ആൻ ഇൻവേർട്ടഡ് പൊസിഷൻ വി സീ ദ ഒബ്ജക്റ്റ് ഇൻ എ റിയൽ ഇറക്റ്റ് പൊസിഷൻ അതായത് പ്രതിബിംബം തലകീഴായിട്ടാണ് കണ്ണിൽ രൂപപ്പെടുന്നതെങ്കിലും വസ്തുവിനെ നിവർന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതിന് കാരണം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ റെറ്റിനയിലാണ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത് അതിനെ നമ്മുടെ ഒപ്റ്റിക്കൽ നെർവ്സ് അല്ലെങ്കിൽ നേത്രനാടികൾ എങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് ആ ഒരു സന്ദേശം നമ്മുടെ ബ്രെയിനിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ ബ്രെയിൻ ആണോ പിന്നീട് നമുക്ക് റിയൽ ആൻഡ് ഇറക്റ്റ് അതായത് യഥാർത്ഥമായതും അതുപോലെ തന്നെ നിവർന്നതുമായ പ്രതിബിംബം നൽകുന്നത് അടുത്ത ചോദ്യം റൈറ്റ് എനി ടു സജഷൻ റിലേറ്റഡ് ടു ദി പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് ആ കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും രണ്ട് നിർദ്ദേശങ്ങൾ നൽകുക അപ്പോൾ ഇഷ്ടംപോലെ നിർദ്ദേശങ്ങൾ നമുക്ക് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടി വിയിലൊക്കെ നോക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു നിശ്ചിത അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ആ നമ്മൾ നിൽക്കുക അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് കാണുക എപ്പോഴും എന്താണ് സ്ക്രീനിൻ്റെ ആ ടി വി സ്ക്രീനിൽ അടുത്ത് പോയിട്ടിരുന്നിട്ട് നമ്മളെന്താണ് ടി വി ഒന്നും കാണാൻ പാടില്ല അതുപോലെ തന്നെ രാത്രിയിൽ എന്താണ് ഉറങ്ങുന്നതിന് മുമ്പ് വേറെ ഒരു ലൈറ്റും ഇല്ലെങ്കിൽ ഒരു ഒരിക്കലും നിങ്ങൾ എന്താണ് ഫോൺ നോക്കരുത് കാരണം ഫോണിൽ നിന്നുള്ള ലൈറ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിലേക്ക് വരും പിന്നെ എന്താണ് കണ്ണിൽ എന്തെങ്കിലും പൊടി വരുവാണെങ്കിൽ എന്താണ് നിങ്ങൾ നിങ്ങളിങ്ങനെ തീരുമാനമൊന്നും പാടില്ല ജസ്റ്റ് എന്ത് ചെയ്യുക ഈ പറയുന്ന വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കഴുകുക അല്ലെങ്കിൽ വളരെ നേത്ത ഏതെങ്കിലും ഒരു തുവാലിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് എന്തെങ്കിലും കരട് പോയാൽ അതിങ്ങനെ എടുത്തു മാറ്റാൻ വേണ്ടി ശ്രമിക്കാം അതാണ് ഇതിൻ്റെ ആൻസർ അപ്പം മിസ് എന്താണെങ്കിലും ഇതിൻ്റെ ആൻസർ ഇവിടെ ഇതാ നമ്മുടെ മലയാള മീഡിയം മക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം മക്കൾക്ക് വേണ്ടി മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജസ്റ്റ് മക്കളൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് എഴുതേണ്ടത് എന്ന് മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഇനി അടുത്ത ചോദ്യം ഇതാണ് ഒബ്സേർവ് ദ പിക്ചർ ഇവിടെ ഇതാണ്ടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് ഈ ചിത്രം ഒന്ന് ഒബ്സേർവ് ചെയ്യണം എന്നിട്ട് നമ്മളോട് ചോദിച്ചാൽ എന്താണ് കറക്റ്റ് ദ മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദി പിക്ചർ അതായത് തന്നിരിക്കുന്ന ചിത്രത്തിൽ തെറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചിത്രം ഒന്ന് നല്ലോണം ഒന്ന് നോക്കാം ചിത്രം നോക്കിയാൽ തന്നെ നമുക്കറിയാം കണ്ണിന്റെ ഒരു ഘടനയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഇതാണ്ട് ഒരു മരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നോക്കിയാൽ നമുക്കറിയാം ഇതാ മരത്തിന്റെ ആ ഭാഗത്തു നിന്നുള്ള ലൈറ്റ് എന്താണ് ആ നമ്മുടെ ലെൻസിന്റെ ഉള്ളിൽ കൂടെ എവിടെ വന്ന് പതിക്കുന്നുണ്ട് ഇതാ ഈ ഒരു ഭാഗത്ത് വന്ന് പതിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കിക്കേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ റെറ്റിനിയാണ് റെറ്റിനയിൽ എപ്പോഴും എങ്ങനെയുള്ള പ്രതിബിബമാണ് കിട്ടുന്നത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള പ്രതിബിംബമാണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ എങ്ങനെയാണ് കിട്ടുന്നത് നിവർന്ന സെയിം രീതിയിൽ തന്നെയുള്ള നമ്മുടെ ഇമേജ് നമ്മുടെ വസ്തു ഏതാണോ അതിൻ്റെ സെയിം രീതിയിൽ തന്നെയുള്ള ഇമേജ് ആണ് കിട്ടുന്നത് അപ്പം നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇവിടെ എന്താണ് ഇങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല ഇവിടെ നമ്മുടെ റെറ്റിനയിൽ എപ്പോഴും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും നമ്മുടെ ചിത്രം എന്താണ് തെറ്റാണ് ഇനി അടുത്തത് ചോദ്യം എന്താണ് റൈറ്റ് ദ നെയിം ഓഫ് എ ആൻഡ് ബി ഇൻ ദ പിക്ചർ എയിലും ബിയും ഏതാണെന്ന് കണ്ടുപിടിക്കുക എ എന്ന് പറഞ്ഞ ഏതാണ് ഈ ഒരു ഭാഗം എ എന്ന് പറയുന്ന പ്രതിബിംബ രൂപപ്പെടുന്ന ആ ഒരു ഭാഗമാണ് നമ്മുടെ റെറ്റിന എന്ന് പറയുന്നത് പിന്നെ ബി എന്ന് പറയുന്നത് നമ്മളിവിടെ പഠിച്ചു ലെൻസ് ആണ് അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ ലെൻസ് ഇനി മെച്ച് വിറ്റാമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ഗുഡ് ഐസൈറ്റ് അതായത് കാഴ്ചയ്ക്ക് നമുക്ക് വളരെയധികം ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതാണ് വിറ്റാമിൻസ് ഏതാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻസ് എ ആണ് അതോർത്തിരിക്കുക കേട്ടോ അപ്പോൾ മക്കൾ ഇതിൻ്റെ ആൻസർ നോക്കുക ഫസ്റ്റ് ഫസ്റ്റത്തിൻ്റെ ഉത്തരം എന്താണ് തെറ്റാണ് കാരണം എന്താണ് റെറ്റിന എന്ന് പറയുന്ന സ്ക്രീനിലെ പ്രതിബിംബം വരുന്നത് എപ്പോഴും എങ്ങനെയാണ് ഇൻവേർട്ടഡ് ആയിട്ടാണ് പക്ഷേ നമ്മുടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ മരത്തിനെ പോലെ തന്നെ നിവർന്ന ഒരു പ്രതിബിംബമാണ് നമുക്ക് റെറ്റിനയിൽ കാണാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് ഇത് തെറ്റാണ് ഇനി ആ ഒരു പൊസിഷൻ അതായത് തന്നിരിക്കുന്നതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എ എന്ന് പറഞ്ഞാൽ റേറ്റിനെയും ബി എന്ന് പറഞ്ഞാൽ ലെൻസുമാണ് ഓർത്തിരിക്കുക കേട്ടോ ഇനി അടുത്ത ചോദ്യം ഇതാണ് ദർ ഇസ് എ സ്മോൾ സർക്കിൾ ഓൺ എ ഷീറ്റ് ഓൺ എ വൈറ്റ് പേപ്പർ ടച്ച് ദ സർക്കിൾ വിത്ത് എ പെൺ കീപ്പിംഗ് ആൻഡ് ഐ ക്ലോസ്ഡ് ദെൻ ടച്ച് ദ സർക്കിൾ വിത്ത് എ പെൺ കീപ്പിംഗ് ബോത്ത് ഐസ് ഓപ്പൺ വട്ട് ഡിഫറെൻറ്റ് ഡു യു എക്സ്പീരിയൻസ് ഇൻ ബോത്ത് ആ രണ്ട് സിറ്റുവേഷനിലും എന്താണ് ഡിഫറൻസ് കണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം സിറ്റുവേഷൻ എന്താണ് ഒരു വെള്ളപ്പേപ്പറിൽ ഒരു ചെറിയ വട്ടം വരയ്ക്കുക എന്നിട്ട് ഒരു കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ വട്ടത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു പേനയുടെ ഒരു നിപ്പൊന്ന് കൊണ്ടുപോയിക്കാം ഒരു കണ്ണടച്ച് പിടിച്ചുകൊണ്ട് പേന ഉപയോഗിച്ച് പേപ്പറിലെ വട്ടത്തിൽ തൊടുക തുടർന്ന് രണ്ട് കണ്ണും തുറന്നു വെച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നു എന്നിട്ട് ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മളോട് വ്യത്യാസം എന്താണെന്ന് അറിയണം അപ്പോൾ ഇതിന് സമാനമായ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ നമ്മുടെ പാടുപോസ്തത്തിലും കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ നോക്കി ഇവിടെ എന്താ കാണുന്നത് ഒരു കണ്ണ് അടച്ചു വെച്ചുകൊണ്ട് നമ്മൾ പേനയുടെ ആ ഒരു മൂടി ഇടുക പിന്നെ എന്താണ് രണ്ട് കണ്ണും തുറന്ന് വെച്ചുകൊണ്ട് അതായത് രണ്ട് കണ്ണും കൂടി നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ പേനേൻ്റെ മൂടിയിടാനോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്താണ് ആ രണ്ട് കണ്ണും തുറന്ന് വെച്ച് ചെയ്യുമ്പോഴാണല്ലേ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിലും എന്താ കൊടുത്തിരിക്കുന്നത് ഒരു കണ്ണ് തുറന്ന് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കണ്ണ് അടച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ബോൾ മുകളിലേക്ക് ഇട്ടത് നമ്മൾ ക്യാച്ച് ചെയ്യാൻ നോക്കുന്നു ഇനി നേരെ മറിച്ച് രണ്ട് കണ്ണും തുറന്ന് വെച്ചുകൊണ്ട് നമ്മൾ മുകളിലേക്ക് ഇട്ട ബോൾ ക്യാച്ച് ചെയ്യാൻ നോക്കുന്നു അപ്പോൾ ഏതാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് ആ നമുക്ക് ബോള് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് അതായത് രണ്ട് കണ്ണ് നമ്മൾ തുറന്നു വെക്കുമ്പോഴാണ് അതിന് കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ രണ്ട് കണ്ണിലൂടെ അല്ലെങ്കിൽ ഒരു കാഴ്ച ഒരു വസ്തുവിൽ ഇങ്ങനെ കേന്ദ്രീകരിക്കാനുള്ള ആ ഒരു കഴിവിനെ നമ്മൾ ഒരു പേര് വിളിക്കുമായിരുന്നു അതിനെ വിളിക്കുന്ന പേരാണ്ടാ ബൈനോക്കുലർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത് ഇതിന്റെ ഉത്തരം മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു കണ്ണ് അടച്ചു വെച്ച വട്ടത്തിൽ തൊടുന്നു ഓക്കേ തൊടുന്നു ൊടുന്നതിനേക്കാൾ എളുപ്പമാണ് രണ്ട് കണ്ണും തുറന്നു വെച്ച് ചെയ്യുന്നത് കാരണം എന്താണ് രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ റീസൺ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ബൈനോക്കുലർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനത്തിന്റെ വേറെയും കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം ഈ ഒരു കാര്യം നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് വസ്തുക്കളുടെ അകലം സ്ഥാനം എന്നിവ കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ബൈനോക്കുലർ വിഷയം പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കറക്റ്റായിട്ട് വസ്തുക്കളുടെ സ്ഥാനം അതിൻ്റെ പൊസിഷൻ അതുപോലെ തന്നെ അവ തമ്മിലുള്ള അകലം അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ കണ്ണിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ചോദിച്ചിരിക്കുന്ന കുറേ പ്രധാനപ്പെട്ട ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക എക്സാമിന് പോകുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി നിങ്ങളിത് കാണണം എന്നിട്ട് എങ്ങനെയാണ് കാഴ്ച സാധ്യമാവുന്നത് എന്നൊരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി വെക്കുക അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ ഈ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എല്ലാ മക്കൾ എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്ത അടിപൊളിയായിട്ട് എക്സാം എഴുതുക നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ